റൂട്ട് ക്ലിയർ ആയിരിക്കുകയാണ് സാർ. ഓ സാർ, ഓ ഹലോ സാർ. സാറേ, അതെ, റൂട്ട് ക്ലിയർ ചെയ്തോണ്ടിരിക്കുകയാണ് സാർ. ഇപ്പൊ അടിയാണ് സാർ. ഓ ശരി 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 ശരി. സുസൻ, സുസന്റെ ഐഡിയ ഒക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ സാറ് എന്റെ തലയിലോട്ട് ഒന്നും അങ്ങോട്ട് കേറുന്നില്ല. സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ ഐഡിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആണ്ടെ, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ. സാറേ, അതിനല്ലേ ഈ റൂട്ടേ കയറി പോയി മതിയല്ലോ. തലക്ക് ഭ്രാന്ത് പിടിച്ചൊന്നും പറയില്ലേ, ഇവിടെ ബ്ലോക്ക് നടക്കുന്ന കണ്ടില്ലേ. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ ബ്ലോക്കിൽ കൂടെ കയറി ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, നമുക്ക് അതങ്ങ് ബ്ലോക്ക് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഈ റൂട്ട് അങ്ങ് ക്ലിയർ ആയല്ലോ. സാറിന് ഞാൻ സമ്മതിച്ചേട്ടാ. അതെ, എനിക്ക് അഭിമാനം തോന്നുന്നു. എന്റെ സ്റ്റേഷനിലെ പോലീസുകാർ ഇത്ര കൃത്യമായി ഡ്യൂട്ടി എന്ന് കണ്ടിട്ട് മന്ത്രിക്ക് പോകാനുള്ള റൂട്ട് ക്ലിയർ ചെയ്യല്ലേ. ഞാൻ മന്ത്രിക്ക് റൂട്ടൊന്നും ക്ലിയർ ചെയ്യല്ല. പിന്നെ സാറ് ഇത് നോക്കിക്കേ, ഈ ഇരിക്കുന്ന ടൊട്ടുമുയല് ഈ ക്യാരറ്റിന്റെ അടുത്തെത്താനുള്ള വഴി കണ്ടുപിടിക്കുകയായിരുന്നു ഞാൻ ഇത്ര നേരം. നന്നായി. ഹലോ ഹലോ. മന്ത്രിക്ക് പോകാനുള്ള റൂട്ട് ക്ലിയർ ചെയ്യാണ്ട് ഞങ്ങൾ പോലീസുകാർ ഇവിടെ ഇറങ്ങാൻ പോകുന്നതാണ് സാർ. എന്നാ പിന്നെ അവരോട് പറയാം ഇറങ്ങണ്ടെന്ന്. അതെന്താ സാറേ, മന്ത്രി വന്നിട്ട് പോവുകയും ചെയ്തു, വീടും എത്തി. ആ പിന്നെ നിങ്ങൾക്കേ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുത്തയക്കണുണ്ട്. എന്താണ് സാർ? അടി കൂടാതെ എല്ലാരും കൂടെ അതങ്ങ് വീതിച്ചെടുക്കണേ. ശരി, ഓക്കെ, ശരി സാർ. അയ്യോ, ടുട്ടുമൊയിൽ ക്യാരറ്റ് തിന്നു. ദേ ക്യാരറ്റ് തിന്ന് വെള്ളം കുടിച്ചതായിരുന്നു വിശ്രമിക്കുന്നത്. അപ്പൊ ക്യാരറ്റിന്റെ കൂട്ടത്തിൽ കുറച്ച് ബീറ്റ്റൂട്ടും കുമ്പളങ്ങി സേമ്പ് സവാള ഉടൻ കൂടെ വായിച്ചു. രണ്ടുപേർക്കും വീട്ടിൽ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ സാമ്പാറും കൂട്ടി. സാർ ഉടൻ തന്നെ വരും ഒരു സർപ്രൈസ്. ഇതെന്താ ഇവരെയൊക്കെ കയറി അതിൽ കിടത്തിരിക്കുന്നു? സാർ ഇത് തേങ്ങാ മോഷണ കേസിലെ പ്രതി. പിന്നാണോ തേങ്ങാ മോഷണ കേസിലെ പ്രതി? കേറിക്കണം അങ്ങോട്ട്. അപ്പൊ അപ്പുറത്ത് തുടങ്ങണാരോ? അത് പെണ്ണിനെ കളിയാക്കിയ കേസിലും. പെണ്ണുങ്ങളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അലർജി. പെണ്ണിനെ കളിയാക്കാൻ. അയ്യോ കുരുങ്ങി, എന്ത് പടാ ഈ ചകിരി. നീ പെണ്ണുങ്ങളെ കളിയാക്കോടാ. ഇല്ല സാറേ, ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല. പിന്നെ നിന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? എന്റെ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ തീരെ ഒരു പെങ്കൊച്ചി ഞാൻ നടന്നു പോകും. നടന്നു കൂടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത്. ഞാൻ ചോദിച്ചത് ഒരു ചകിരി നേരായിരുന്നു. ഇത്രയും ചെയ്തോളൂ, ഇത്രയും ചെയ്തോളൂ. ഇവിടെ പട്ടാപ്പാകൽ ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് മാത്രം സാറുമാർക്ക് എന്തൊരു വാരി പഴോ ചോദിക്കാം. സാറുമാരുടെ വായി പഴോ, പോലീസുകാരുടെ വായി പഴോ എന്ന് ചോദിക്കാൻ മാത്രമൊക്കെ നീ വളർന്നോടാ. അയ്യോടാ, നീ വന്നേ ചൈരുന്നേരെ. പോലീസുകാരുടെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് ഇടിക്കല്ലേ സാറേ. ആ മാഡത്തിനും കൂടെ ഒരു അവസരം കൊടു. മാഡത്തിന്റെ അവസരം സൂസൻ. എന്താ സാറേ? അവനേ ഇടിവെട്ടേ കണ്ടിട്ടുള്ളൂ, മഴ കണ്ടിട്ടില്ല. അതാ നിനക്ക് മഴ പെയ്യണം അല്ലേ? മഴ മഴ ഒന്ന് കാണിച്ചോ, ഒന്ന് കാണിച്ചോ. നിനക്ക് മഴ പെയ്യണോടാ? മഴ പെയ്താടാ. ഇപ്പൊ നിനക്ക് മഴയും പെയ്ത്ത് ഇടിയും പെട്ടി കാർമേഘം ഉരുണ്ട് കേറണ സാറേ. സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ പുതിയ പാർട്ടിയാണ് സാർ. പുതിയ പാർട്ടി? അത് ഇന്നലെ രൂപീകരിച്ചേ ഉള്ളൂ. ഇന്നലെ രൂപീകരിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആരൊക്കെയുണ്ട് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ? ഞാനുണ്ട്, എന്റെ അനിയനുണ്ട്, അനിയൻ, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവുണ്ട്. ഭർത്താവിന്റെ നാല് കൂട്ടുകാരുണ്ട് കോൺഗ്രസിന് പോകുന്നത്. ഞങ്ങൾ അതിനെ കൂടെ ചേർന്നാണ് രൂപീകരിച്ചത്. രൂപീകരിച്ചു സി പി സി. അയ്യോ, ഒ സി പി സി സാർ ഇവിടെ ഇരിക്കും. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. എന്താണാകും ആഗമന ഉദ്ദേശം സാർ? സാർ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം, കാരണം സാർ ദയവ് ചെയ്ത് ആ പ്രതിയെ ഇറക്കിവിടണം. അതുപോലെ ഒരു നിസ്സാര തേങ്ങാമോഷണം നടത്തിയ ഒരു പ്രതിയെ ഉടുമുണ്ട് പോലും ലോക്കബിലിറ്റി ചെയ്ത മോശമല്ലേ സാർ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒ സി പി സിയുടെ അണിയാവാൻ പോകുന്ന ഒരു പ്രവർത്തകനാണ് നിങ്ങൾ മോശമായിട്ട് പിടിച്ചിട്ടേക്കുന്നത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കേവലം ഒരു തേങ്ങാ മൂട്ടിച്ചെന്ന് ഇവനെ ഈ നഗ്നനായിട്ട് നിർത്തുന്നത് എവിടുത്തെ നിയമമാണ് സാർ? അത് ഇവിടുത്തെ നിയമമാണ്. തനിക്ക് എന്താ പറയുന്നത്? എനിക്ക് വിഷമമുണ്ട്. തനിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നഗ്നനാണ് നിൽക്കുക, തന്റെ ഷർട്ട് ഊരി കൊടുക്കൂ. എന്റെ ഒരു പ്രവർത്തകനാകുമ്പോൾ പോകുന്ന ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യന് കേവലം ഒരു തേങ്ങാ മൂട്ടിച്ചത് നിങ്ങൾ ലോക്കപ്പിൽ നഗ്നായിട്ട് എനിക്ക് സഹിക്കത്തില്ല സാർ. ഈ രാംഗോപാൽ സഹിക്കത്തില്ല. രാംഗോപാൽ ഷർട്ട് ഊരി കൊടുക്കും. ഷർട്ട് ആർക്കും ഊരി കൊടുക്കാൻ പറ്റും, പക്ഷെ മുണ്ട് ആർക്കും ഊരി കൊടുക്കാൻ പറ്റില്ല. എന്റെ ഒരു പ്രവർത്തകൻ നഗ്നനായി സ്റ്റേഷനിൽ കിടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. എടാ നീ രക്ഷപ്പെട്ടല്ലോടാ, നീ അങ്ങ് പൊക്കോ.
അവിടെ ചെന്നിട്ട് പ്രവർത്തകരോടെല്ലാം പറയണം ഞാൻ സ്റ്റേഷനിൽ വന്നു നിന്നെ റിലീസ് ചെയ്തെന്ന് പറയണം. ഞാൻ എന്താ താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എസ് ഐയുമായിട്ട് എനിക്കൊരു ഡീറ്റെയിൽസ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചെല് ഓ ശരിപ്പൂടെ ഉപേക്ഷിച്ച തനി ഗാന്ധിയനായില്ലേ. ഓ വെരി ഗുഡ്, കൊടുത്ത് കൈ വാ നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറിക്കും. അവൻ എന്ത് തെറ്റായി കളയോ? ഒരു തേങ്ങ അല്ല ഒരു ലോഡ് തേങ്ങ. മൂന്നര ലക്ഷം രൂപ വരും. ഞാൻ മോശമാണ് അകത്ത് കയറാം. കൂടുതൽ വർത്താനം പറയാം. അകത്ത് ഇറക്കാമെന്ന ആളാണ്. ഇറക്കാമെന്ന ആൾ ഇവിടെ അവിടെ കിടന്നോ. എന്തായാലും നിന്നെ കോടതി ഹാജരാക്കിയിട്ട് നമ്മൾ വിടുവുള്ളൂ. ഹലോ, ഇത് എവിടെ കത്തിക്കുത്ത്? ഇപ്പഴാ? ആ ഏ ഹർത്താലാ? ആ ശരി ശരി ശരി. സാറേ എന്നെ അറസ്റ്റ് ചെയ്യണോ ഹർത്താല്? ഞാൻ ചവിട്ടിക്കൂട്ടി മുളകരുത്. കണ്ടാ എന്താ സംഭവം? എന്താ അവിടെ കത്തിക്കുത്ത്? ഹർത്താലാണെന്ന് മിന്നൽ പണി മുടക്കും. ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഷോ ഇനിയിപ്പോ എന്ത് ചെയ്യും പൊന്നെ? അങ്ങനെ ഹർത്താലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകപ്പാട് സ്ട്രെങ്ത് കുറവാണ്. ഇപ്പൊ ബാക്കിയുള്ള 14 പോലീസുകാരും വിളിച്ചു വരുത്തണം. നമ്മൾ മനസ്സിലായോ സാറേ? പിന്നെ എനിക്ക് ഇന്ന് ലീവ് തരണം. ഇന്ന് ലീവ് നടക്കത്തില്ല. ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റ ലീവും തരാൻ പറ്റത്തില്ല. ഇന്ന് ബാക്കിയുള്ളവരെല്ലാം ലീവിലാണ്. നിങ്ങൾ മൂന്ന് പേരും ആക്റ്റീവ് ആയിട്ട് നിന്നാൽ ഇന്ന് ഹർത്താലിനെതിരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സാറേ എനിക്ക് ലീവ് വേണം സാറേ. ആ കൊള്ളാം, നിനക്കും ലീവ് വേണം. ആ സൂസ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് വേണം. സൂസമ്മ പോകുന്നുണ്ടെങ്കിൽ നിനക്കും ലീവ് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്കും ലീവ് വേണം. ഹർത്താൽ തന്നെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും. എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് ശമ്പളം വേണ്ട. സൂസൻ ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഞാനില്ല. കഴിഞ്ഞ ഹർത്താലിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. അന്ന് പോയത് എന്റെ കാല് എന്റെ തല എന്റെ കൈ. ആരുമില്ലാതെ തിരിഞ്ഞു നോക്കാം. ഞാൻ പോണേ, എനിക്ക് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാം പോവാണ്. ഞാൻ പോവാ. അപ്പൊ ഞാൻ മാത്രം. എന്തായാലും എസ് ഐ ഞാൻ മാത്രം ഉള്ളത്. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. ക്യാമ്പിന്ന് ഭയമാരെ വിളിച്ചറക്ക്. ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ പോക്കും. താങ്ക് യു സാറേ. ഓക്കെ ചെല്ലു സാറേ, പോയിട്ടേ സാറേ. ശരി ശരി. അല്ല നിങ്ങളെന്തോ പോണെന്ന് പറഞ്ഞു? പോണില്ലേ, വീട്ടിൽ പോണില്ലേ? സാറ് കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ഞങ്ങൾ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന പറഞ്ഞു. എന്താ മനസ്സിലായില്ല? അയ്യാ ഞാൻ പേര് കൺമണി. ആ എന്താ കൺമണി? എന്താ ഭാഷ? എന്തുവാണ്? മലയാളം? എനിക്ക് മലയാളം, ഹിന്ദി, തമിഴ് തെരിയോ? തെരിയും പറയോ? എല്ലാം തെരിയോ? എല്ലാം തെരിയും പറയോ? സാറേ അങ്ങനെ പോലീസ് എടുക്കാൻ സാറേ. അതെ ഉങ്കള് എങ്കൾക്ക് ഇങ്കള് തിങ്കളാ? തിങ്കളല്ല, ചൊവ്വ. ഉങ്കള് എങ്കള് ഇങ്ക വന്ന്. അയ്യോ ഞാൻ വന്ന് ഇന്റെ ട്രെയിനിൽ എല്ലാം പാട്ട് പാടി നടക്കുന്നവങ്ക. ട്രെയിനിൽ പാട്ട് പാടുന്ന ആളാ? ആമാ. ഇന്നേക്ക് ദിടീന്ന് ഹർത്താലിന് ചൊല്ലിട്ടേ സാർ. ഞാൻ എന്നാ പണ്ണുവേ സാർ? എങ്ക നിമ്മതിയാ പടുക്ക മുടിയല്ല സാർ. കേരള ഇപ്പൊ ரொம்ப സേഫ് അല്ല സാർ? ആര് പറഞ്ഞു സേഫ് അല്ലെന്ന്? സേഫ് അല്ല സാർ. നേരത്തെ കൂടെ ഞാൻ കൂടെ തൂങ്ങിട്ടിരുന്ന ആ പാട്ട് യാരോ തൂക്കിട്ട് പോയിട്ടേ സാർ. യാരോ ഓർത്തയാ പാട്ടി ആ പാട്ട് നിങ്ങൾ പറയണത്? എല്ലാ പാട്ടും പാടും. എന്താ പാട്ടാ പാടുന്നേ? തമിഴ് പാട്ട്. തമിഴ് പാട്ട് സൂപ്പറാണ് പാട്ട്. ഇന്ന വൈറ്റ്ല തട്ടി പാടിടോ. അന്ന് വൈറ്റ് തട്ടി ഒരു പാട്ട് പാട്. അയ്യോ ഇപ്പൊ എനിക്ക് തട്ട മുടിയാതെ സാർ. ഞാൻ കൂടെ ഞാൻ പാർട്ണർ ഓടി പോയിട്ടെ വൈറ്റ്ല തട്ടറവങ്ക. ഞാൻ തട്ടി തരാം. അയ്യോ ഞാൻ വയറില്ല സാർ. ഇനി ഒരുത്തരം ഇരിക്ക. അവൻ താ വയറില് തട്ടും, ഞാൻ താ പാടും. അവൻ ഓടി പോയിട്ടെ സാർ. അപ്പൊ വൈറ്റി തട്ടുന്ന ഒരു സംഭവം കിട്ടണം. ആമാ സാർ. ദേ നല്ലപോലെ കൊട്ടാൻ പറ്റിയ കൊടവരി പറഞ്ഞു. ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടാൻ മുടി. ആണോ കൊട്ടറതുക്ക് എന്നാ ഇരിക്ക്? കൊട്ടറതുക്ക് നമുക്ക് ട്രാക്ക് ആ ഈ പോലീസ് അസോസിയേഷന്റെ ഇതിന് ഞാനാണ് പാടുന്നത്. നമുക്ക് ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യും. ഇതിനകത്തോണ്ട് നാ സെറ്റ് റെഡി ആക്കി വെച്ചിരിക്കും. സപ്പോർട്ട് ചെയ്യടാ.
ജിംഗിളമാണി ജിംഗിളമാണി സിറിച്ച് വിട്ടാൽ നെഞ്ചില ആദി പറ്റി എന്ന വെച്ച് ഏതാദമാ ഉന്ന പറ്റി എല വെച്ച് ആറാലമാ ഇന്ത മാതിരി പാട്ട് പാടിയിട്ടാണ് പാട്ടിയെ തൂക്കിട്ട് പോയ നിന്നെ അവിടെ ഇട്ടിട്ട് പോയത്. എന്നാ സാർ എനിക്ക് പെടുക്കണോ? സാർ പെടുക്കണോ? എന്താ പറഞ്ഞേ? സാർ ഉദ്ദേശിച്ചതാലോ അല്ല പെടുക്കരുത് എന്ന് പറഞ്ഞു. ഉറങ്ങണോ എന്ന് പറഞ്ഞതാ? പെടുക്കരുത്, ഞാൻ പെടുക്കരുത്, പെടുക്കണം, തൂങ്ങണം, തൂങ്ങരുതക്ക്. ഇന്ത കേരളാവിലെ ഏറ്റവും സേഫ്റ്റി ഇന്ത ഇടം. എന്റെ വണ്ടി സാറേ, ഈ ഇടം ഒന്നും സേഫ്റ്റി ഒന്നും അല്ല. സേഫ്റ്റി അല്ലേ? സേഫാ എങ്ക വെക്ക മുടിയ സാർ? എന്നാ സേഫ് ആയിട്ട് എങ്ക വെക്കാൻ പറ്റൂ? ഞാൻ കൊണ്ട് വെച്ചു തരാം. എവിടെ? ലോക്കറിൽ വെക്കാം. ലോക്കറിൽ വെക്കാം. ഇതന്നെ സ്വർണ്ണ. വീട്ടിൽ ഇരിക്കണ അപേക്ഷിച്ചത് സ്വർണം തന്നെ സാറേ. കൊള്ള ലുക്കില് ഞാനാണെങ്കിലും പുള്ളിയാണ് ശരിക്കും എസ് ഐ. അല്ല സാർ, ഞാൻ എന്റെ മോളുടെ കല്യാണമാണ്. രണ്ടു ദിവസം കഴിഞ്ഞാൽ കല്യാണം വിളിക്കാൻ വന്നാണോ? അതല്ല സാർ, ഞാൻ ഇത്തിരി ഗോൾഡ് വാങ്ങി വേണ്ടി വന്നതാണ്. അതിന് അപ്പൊ ഗോൾഡ് വാങ്ങി വന്നപ്പോ അവിടെ ഹർത്താലായിട്ട് അവിടെ കടയിൽ അടച്ചു. കുറച്ച് ഗോൾഡ് വാങ്ങിച്ച് എന്റെ വീട്ടുകാർ കൊണ്ടുപോയി. അപ്പൊ കുറച്ച് പണിയാനുണ്ടായിരുന്നു, അത് പണിഞ്ഞപ്പോഴാണ് കിട്ടിയത്. പക്ഷെ പണിഞ്ഞു കിട്ടിയപ്പോ വാഹനം ഒന്നുമില്ല. ഇവിടെ നിന്നൊരു വണ്ടി എന്തെങ്കിലും വിട്ട് എന്നൊന്ന് വീട്ടിലെത്തിച്ചു. പോലീസുകാരി ഈ സ്വർണവുമായിട്ട് വാഹനവുമായിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടാക്കി തരണം. പോലീസുകാർക്ക് പിന്നെ അതല്ലേ പണി? സ്വർണത്തിന് ബില്ലുണ്ടോ സാറേ? മനുഷ്യൻ ഈ സ്വർണത്തിന് ബില്ലുണ്ടോ? ഇല്ല സാർ. അത് അവര് ബില്ലില്ലാ സ്ഥിതിക്ക് എന്റെ പൊന്നുമൊന്ന് പണിയണം. വീട്ടിൽ പോയി നാളെ ആ ബില്ലുമായിട്ട് വന്നിട്ട് ഈ സ്വർണം കൊണ്ടുപോവാം. നിങ്ങൾ ഈ പോലീസ് സാറല്ലേ മനുഷ്യന്റെ സ്വത്തിനും ജീവനും വില കൊടുക്കേണ്ടത്? സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നുണ്ട്. അതാണല്ലോ സ്വത്ത് ഞങ്ങൾ മേടിച്ചു വെച്ചത്. സാറിന്റെ വീട്ടിലോട്ട് സെന്റ് ഭൂമിയും കൂടി ഞാൻ എഴുതി തരാം. പോലീസുകാരൻ നിയമം പഠിപ്പിക്കാൻ വരുന്നു. ഇത് എവിടെ നിന്നോ അടിച്ചോണ്ട് വന്നേ സാറേ? തൂക്കണം. എടോ ഈ കൊച്ചിന് തൂക്കണമെന്ന്. ഞാൻ തൂക്കല്ലേ, എത്ര കിലോ ഞാൻ പറഞ്ഞു. അയ്യോ അതില്ല, പിന്നെ തൂങ്ങണം. തൂങ്ങണം എങ്കേണ്ട തമിഴ് ഇവിടെ കിടന്നുറങ്ങിക്കോ. പ്രതില്ലേ, ഞങ്ങൾ രണ്ടുപേരും കണ്ണ് ഇമ്പ വെട്ടാതെ കാത്തിരുന്നോളാം. നേരം വിളിക്കുന്നവരെ എങ്ങനെ കണ്ണ് ഇമ വെട്ടാതെ? ആ ഒരൊറ്റ കാരണം എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. നിങ്ങൾ ഇടക്കിടക്കൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ രണ്ട് മക്കളും കോട്ടേഴ്സിലേക്ക് പോകും. കോട്ടെ, ഞാൻ നോക്കിക്കോളാം. അതാ കൺമണീനെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും കോട്ടേഴ്സിലേക്ക് പോകും. എനിക്ക് സാറിന് വിശ്വാസമില്ല. കോട്ടേഴ്സിൽ പോടോ. അല്ല, ഉണക്കമീൻ വെച്ചാൽ പൂച്ച എത്ര നേരം നോക്കിയിരിക്കും? നല്ല പൂച്ചയാണെങ്കിൽ ഉണക്കമീനല്ല, എന്താണെങ്കിലും അവിടെ തന്നെ ഇരിക്കും. കേട്ടാ, ഒരു കാര്യം ചെയ്യ്, അങ്ങ് പോയി തൂങ്ങു. അതുക്കുള്ളേ പോയി തൂങ്ങു. ഓക്കെ. ഓ, മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായി ഒരു പെണ്ണ് കാരണം. നിന്റെ കേസ് ഞാൻ പിൻവലിച്ചു. നിനക്ക് പോവാ, ഒരിക്കലും പിൻവലിക്കത്തില്ല സാർ. എന്നെ ശിക്ഷിക്ക് സാർ. നിനക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. എനിക്ക് ശിക്ഷ കിട്ടിയ പറ്റൂ സാർ. കൊച്ചിങ്ങടങ്ങി പോരി. അല്ല അല്ല, നീ അവിടെ തന്നെ നിന്നു. നിനക്ക് നാളെ ശിക്ഷ മേടിച്ച നേരം ഞാൻ ഏറ്റു കേട്ടോ സാർ. ആ ഒന്നും പറയണ്ട. വാ കൊച്ചെ, ഇവിടെ വാ. മോനെ, നീ എവിടെ പോയിരിക്കുന്നതാ? പറയുന്നു കൊച്ചു അവിടെ തന്നെ ഇരുന്നു കേട്ടോ. നീനകത്ത് രണ്ടുപേരും കൂടി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അബദ്ധം പറ്റും സാറിന്. എന്റെ അബദ്ധം അവിടെ തന്നെ കിടന്നു. ഇപ്പൊ സേഫ്റ്റി ആയില്ലേ? സൂസു, അയ്യോ അത് ഔട്ടറാ ബാത്റൂം. അപ്പടിയാ? ആ ശരി, പോയിട്ട് വാ കേട്ടോ. സാറേ ഒന്നിനു പോണമായിരുന്നു. ആ നീ അവിടെ എവിടെ പാത്രം ഉണ്ടോ? ഓ തിടീന്ന് പറഞ്ഞേ. ഓക്കെ. അവിടെ പേരെന്തിനാ പറഞ്ഞത്? കണ്മണി അല്ലേ? അപ്പൊ ഞാൻ ഗുണ ഇലക്കമല ഹാസൻ. കണ്മണി ഉണ്ണൻപോട് കാതലൻ ഞാൻ എഴുതും ചരണം.
എന്നാ കൺമണി വേണ്ട, പൊന്മണി മതി. പൊന്മണി നൻപോട് കാതലെന്നാൽ എഴുതും സരിതാം. കൺമണി ഞാൻ FIR എഴുതാൻ വന്നു. ഈ പൊതപ്പിനടിയിലോ എവിടെ പോണു? FIR എടുക്കാൻ. സാർ FIR എഴുതി താഴിട്ട് കൂട്ടി അകത്ത് വെച്ചിരിക്കുന്നു. വാ പോവാ. മാറി പോകാൻ പറട്ടെ, രണ്ടുപേരും ഇങ്ങോട്ട് വാ. പിടിച്ച്. ഇന്നലെ ഡ്യൂട്ടിക്ക് കയറാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ. ഇവിടെ ഒരു പെണ്ണ് വന്നപ്പോ ഉടനെ എല്ലാവരും പെൺകുട്ടിക്ക് എപ്പോഴും നമ്മൾ കാവലായിട്ട് നിൽക്കണം. കാവലായിട്ട് നിൽക്കണം. അത് ഞാനിപ്പോ കണ്ടു. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കണം? കൺമണി അല്ലേ? എന്നാ കൺമണിയല്ല, ഇവിടെ പുതിയതായി ചാർജ് എടുക്കാൻ എത്തിയ CI ഓഫ് പോലീസ്. ഈ സ്റ്റേഷനെ പറ്റി ഒട്ടനവധി പരാതികൾ ഞങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി ഒരു അന്വേഷണം നേരിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് SP എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തത്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്തുവാടോ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്? എന്തൊക്കെയാണോ ഇത്? സ്വത്തിനും ജീവനും സംരക്ഷണം വേണം പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരുന്നല്ലോ, അയാൾ അനാവശ്യമായി നിങ്ങൾ ഇവിടെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചില്ലേ? ഞാനെല്ലാം നേരിട്ട് കണ്ടതല്ലേ, അയാൾ ആരാണെന്നറിയോ? ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് അന്വേഷിക്കാൻ വന്ന വിജിലൻസ് SP ശ്രീകുമാർ സർ. എടോ, നിങ്ങളെ പോലുള്ള ഒന്നോ രണ്ടോ പോലീസുകാർ കാണിക്കുന്ന ഈ ഉത്തരവാദിത്വം ഇല്ലായ്മ കാരണം കേരളത്തിൽ മാന്യമായി ജോലി ചെയ്യുന്ന പോലീസുകാർക്കെല്ലാം നാണക്കേടായിരിക്കുക. അവരവരുടെ ഡ്യൂട്ടി ചെയ്താലേ ഈ ജനങ്ങൾ നിങ്ങൾക്ക് ഒരു ബഹുമാനമൊക്കെ തരുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ പോയിരുന്നേ, കുട്ടികളെയൊക്കെ വളർത്തി സുഖമാറ്റം കഴിയാം. സസ്പെൻഷൻ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ തന്റെ കാര്യം, തന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ താനൊരു സ്ത്രീയെ സംരക്ഷിക്കാൻ കാണിച്ച ഉത്തരവാദിത്വം അത് മാത്രം കണക്കിലെടുത്ത് തന്റെ തൽക്കാലം സസ്പെൻഷൻ ഒന്നും ഒഴിവാക്കാം. സാർ അപ്പൊ എന്റെ സസ്പെൻഷന്റെ കാര്യം? എടോ ഞാൻ പറഞ്ഞില്ലേ, യു ആർ സസ്പെൻഡഡ്.